हाय फ्रेंड्स वेलकम बैक टू ब्रांच ऑफ हिस्टम नम्मुडे मलयालम एक्साम एल श्रद्धिक्केंड कुछ क्यों पर वृत्तियायिट्ट अक्षर तेट कूडाते एझुतुक ओरो कैटगरियिल निन्नुम एत्र क्वस्ट्यन्स आणो एझुताान परंजत अत्र क्वस्ट्यन्स अत्रयुम क्वस्ट्यन्स आद्यम तन्ने एझुतुक एक्स्ट्रा ओन्नुम कूट्टाते एत्रयाणो एझुताान परंजत അത്ര ക്വസ്റ്റ്യൻസ് മാത്രം അതിൻ്റെ ആൻസേഴ്സ് മാത്രം ആദ്യം നല്ല വൃത്തിയായിട്ട് എഴുതുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗം, അതായത് ഒരു പേജ്, ഒരു പേപ്പറിൻ്റെ ഒരു ഭാഗത്തിലെ മുക്കാൽ ഭാഗം എഴുതിയിരിക്കണം. അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു പേപ്പറിൻ്റെ മുക്കാൽ ഭാഗം, അതായത് ഒരു പേപ്പറിൻ്റെ ഒരു പേജ് ഒരു ഭാഗം മുഴുവൻ എഴുതുക. അടുത്ത ഭാഗം പകുതിയും അത്രയും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 പേജ്, അതായത് ഒരു പേപ്പറിൻ്റെ അപ്പുറവും ഇപ്പുറവും പിന്നീട് അടുത്ത പേപ്പറിൻ്റെ ഒരു പുറവും ഇത്രയുമാണ് എഴുതേണ്ടത്. മലയാളമാണ് നമ്മുടെ മാതൃഭാഷയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ചു നീട്ടി എഴുതാൻ കഴിയും. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, പാരഗ്രാഫുകളാക്കി തിരിച്ച് വൃത്തിയോടെ എഴുതുക. ഇനി അറിയാത്ത ക്വസ്റ്റ്യൻ ആവട്ടെ, അത്രയും കണ്ടൻറ്റ് നമുക്ക് കിട്ടിയില്ല എങ്കിൽ കൂടി പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത്രയും തീർച്ചയായിട്ടും എഴുതിയിരിക്കണം. അത്ര കണ്ടൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് എഴുതാതിരിക്കരുത്, തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ 6 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് റിലേ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, അപ്പോൾ ഏത് പാഠഭാഗമാണോ ചോദിച്ചത് ആ പാഠഭാഗത്തെക്കുറിച്ച് അങ്ങോട്ട് കുറേ എഴുതിയെങ്കിലും വെക്കുക. ക്വസ്റ്റ്യനുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എഴുതാതിരിക്കരുത്. എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യുക. എക്സ്ട്രാ എഴുതുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതുക, പിന്നീട് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, പിന്നീട് 6 മാർക്കിൻ്റെ, പിന്നീട് 8 മാർക്കിൻ്റെ, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വീതം എക്സ്ട്രാ അറ്റൻഡ് ചെയ്യുക. കാരണം നമ്മൾ ചിലപ്പോൾ 2 മാർക്കിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മുഴുവൻ എഴുതി, പിന്നീട് 4 മാർക്കിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് മുഴുവൻ എഴുതുമ്പോഴേക്കും നമ്മുടെ ടൈം അവസാനിക്കും. ഒരു പക്ഷേ തെറ്റിയത്, നമുക്ക് ആൻസർ തെറ്റിയത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മുഴുവൻ എഴുതിയെന്ന് വിചാരിച്ച് നമുക്ക് അതിൻ്റെ സ്കോറ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ കാറ്റഗറിയിൽ നിന്നും ഓരോന്ന് വീതം എടുത്തെഴുതുക. പിന്നീട് ടൈം ഉണ്ടെങ്കിൽ വീണ്ടും എഴുതിക്കോളൂ, അതിന് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എക്സ്ട്രാ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ട് പരമാവധി ആ തന്നിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, എത്ര മാർക്കിനാണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, അത്രയും മാർക്കിൻ്റേത് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. എഴുതാൻ ടൈം ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുന്നു. ബൈ.